എന്താണ് ഇതൊന്ന് നോക്കിയത് നിങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോളം വെയിറ്റ് വന്ന ഒരു ഇത് എടുത്തിട്ട് ഇത് പൊങ്ങണില്ല കേട്ടോ ഒന്നും സംഭവിക്കായിരുന്നു അല്ലെ എന്നേക്കാളും നീളം കൂടിയ നെറ്റിപ്പടി ഇത് നോക്കി നിങ്ങള് വാസപ്പടി വാസപ്പടി കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഇതാണ് യഥാർത്ഥ വാസപ്പടി ഇങ്ങനെയുള്ള നെൽക്കതിരിനെയാണ് ഇതേപോലെ നല്ല ഭംഗിയുള്ള കതിർക്കുലകളാക്കി എടുക്കുന്നത് ഇതുപോലെ നീളത്തിൽ പിന്നെ ഉണ്ടാക്കി നമ്മൾ ഓരോ കതിർക്കുലയും എഫ് ജി റാവും പാലക്കാട് ജില്ലയിൽ തേൻകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കതിർക്കുല ഇതേ പേര് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെയും കതിർക്കുല ക്രാഫ്റ്റ്സ് ഇന്ന് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് കതിർക്കുല ചെയ്യുന്ന ഒരിടത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഗിരിജ ചേച്ചിയുടെ സ്ഥാപനത്തിൽ ഇവിടെ കതിർക്കുല മാത്രല്ലോ ഒത്തിരി പ്രോഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഒക്കെ നമ്മൾ അറിയാൻ പോവാണ് നേരെ വിശേഷങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ ഓണർ ഗിരിജ ഗിരിജ ചേച്ചി ചേച്ചി ഈ ഒരു എത്ര ഞാൻ ഇതിനോട്ട് വന്നിട്ട് ഒരു ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നമ്മുടെ ആവശ്യം ഫ്രണ്ട്സുമാരുടെ ആവശ്യം അങ്ങനെ ഇവിടെ കതിർക്കുല അല്ലാതെ വേറെന്തൊക്കെ ചെയ്യുന്നത് കതിർക്കുല തന്നെ പല ഡിസൈനില് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെറ്റിപ്പട്ടമുണ്ട് അതുമായി ബന്ധപ്പെട്ട തിടമ്പ് ആലവട്ടം പിന്നെ ഉരുളയിലുള്ള കൃഷ്ണൻ പ്രോഡക്റ്റ് ഇതിലൊക്കെ നമുക്ക് നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ആ ഒരു അടക്കാം ഇതുപോലെയുള്ള കറ്റകൾ പാടത്തുനിന്ന് കൊയ്തിട്ട് വന്നിട്ട് അതിനെല്ലാം ക്ലീൻ ചെയ്ത് ട്രീറ്റ് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത് പ്രത്യേകമായിട്ട് ട്രീറ്റ് നിങ്ങൾ ഇത് വെയിലത്തും മഞ്ഞത്തും ഇട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഉണക്കും തിരിച്ച് മറിച്ച് ഉണക്കി അതിനുശേഷം വൈക്കോലെല്ലാം കളഞ്ഞ് അങ്ങനെ എടുത്ത് വീണ്ടും ഉണക്കും ഓ അതായത് എല്ലാ കാലാവസ്ഥയിലും ഇത് നിൽക്കും എന്നുള്ള കാണിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ ആയാൽ മാത്രമേ ഇത് നല്ല കളർ കിട്ടുള്ളൂ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ളതാകുമ്പോ ഇത് കൊഴിയില്ല അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും കൊഴിഞ്ഞു പോകും ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു ഇവിടുത്തേക്ക് വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും കൊഴിയില്ല ഇനി അങ്ങനെ എത്ര വർഷമാണെങ്കിലും ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങൾ ഇരുപത് വർഷമായി തുടങ്ങിയിട്ട് അപ്പൊ ചെയ്ത സാധനം ഇപ്പോഴും ഉണ്ട് ഒരു ഡസ്റ്റ് പിടിക്കുന്നല്ലാതെ വേറെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല നെല്ല് പോവില്ല പിന്നെ പുറത്തൊക്കെ കെട്ടിയ ഈർപ്പം വലിച്ചെടുക്കും അതുകൊണ്ട് ഉള്ളില് മുൻവശത്ത് ഡ്രോയിങ് റൂമിലോ അങ്ങനെയുള്ള അവിടെ ഇത് വെക്കുക കതിർക്കറ്റകൾ ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇതുപോലെ പിന്നി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നീളത്തിൽ വലിപ്പത്തിനനുസരിച്ച് ഇത് എത്ര നീളം കൂട്ടുന്നോ അതിനനുസരിച്ച് കതിർക്കുല വലുതായി വലുതായി വരും നമ്മൾ ആ എടുത്ത സാധനത്തിന് ചുറ്റുന്നതാണ് ഈ കാണുന്നത് ഇതിങ്ങനെ വലിച്ച് നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുന്നത് കാരണമാണ് അത് അതിന് വേറൊരു ഫോൾട്ട് വരില്ല അതുകൊണ്ട് അഴിഞ്ഞു പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ സ്ട്രോങ് ആയിട്ട് എവർ ലാസ്റ്റിംഗ് ആയി നിൽക്കും പിന്നല് മുറുക്കും ഇല്ലെങ്കിൽ അത് അറ്റുപോകാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇത് ഇപ്പം നന്നായി വലിച്ചുണ്ട് വലിച്ചിട്ടാണ് നമ്മൾ ചുറ്റുന്നത് അതുകൊണ്ട് ഇതിലൊരു കേടും സംഭവിക്കില്ല ഇതാണ് നമ്മളിപ്പോൾ ചുറ്റി ഫിനിഷ് ചെയ്ത ഫൈനൽ സ്റ്റേജിലെത്തിയ കതിർക്കുല ഇത് കാണാൻ പറ്റില്ല അതെ ഇത് സാധാരണ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന്റെ മുന്നോടിയായി ഏഴു ദിവസം മുന്നായിട്ട് ഒരു കതിരുത്സവം പറഞ്ഞിട്ട് കൊടിയേറ്റം നടത്തും അപ്പൊ ഇതുപോലെയുള്ള കതിർക്കുലിയാണ് അവിടെ സമർപ്പിക്കുക എന്നിട്ട് അത് പ്രസാദമായിട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും കതിർക്കുലയിൽ തന്നെ ലൈറ്റ് ഇട്ട മോഡലും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ബയർ ഹോൾഡർ ഇട്ടിട്ട് ഇതിൽ കൊടുക്കും അത് വേണമെന്ന് പറയുന്നവർക്ക് മാത്രമേ അത് അങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളു ആദ്യമേ പറയണം പിന്നെ ഇതുപോലെ ലേസ് ഒക്കെ ചെയ്ത് മുകളിലെ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഇനി ഇതിന് മുകളിലായിട്ട് നിലവിളക്ക് വരുന്ന ഒരു മോഡലും കൂടി ചെയ്യുന്നുണ്ട് അത് വലിയ വല്യ കുടുകളിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കതിർക്കുലകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് സാധാരണയായി വീടുകളിലാണ് പിന്നെ ഫ്ലാറ്റുകളിൽ ഉപയോഗിക്കും റിസോർട്ടിൽ ഉപയോഗിക്കും ഹോട്ടലുകളിലെ ഷോപ്പിംഗ് മാളുകളില് അങ്ങനെ എല്ലാത്തിനും ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് വെക്കുന്നത് തന്നെ പിന്നെ ഏറ്റവും ചെറുത് വന്നിട്ട് ഇങ്ങനെ കാറിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടാനായിട്ടും ഇത്ര നേരം കണ്ടത് കതിർക്കുല ഇത് വാസപ്പടി എന്ന് പറയും ഇത് അതെ ഇത് വാതിലിന്റെ ഫ്രണ്ട് ഡോറിൽ വെക്കുന്നതാണ് ദൃഷ്ടിക്കായിട്ടാണ് സാധാരണ പറയാറ് അങ്ങനെയല്ല മഹാലക്ഷ്മി കേറി വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് വെക്കുന്നത് ഇത് വേറെ ഒരു പാശിയൊക്കെ കൊടുത്ത് ഒരു വെറൈറ്റി കൊറിയറായി അയക്കാറുണ്ട് പ്രൊഫഷണൽ കൊറിയർ ആണ് കൊറിയറാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് ഇത് പോകാനുള്ള സാധ്യതയില്ല ഇല്ല ഇത് കൊഴിയാറില്ല അവരുടെ ഏറിൽ വല്ലതും മിസ്റ്റേക്ക് വരുന്നല്ലാതെ അപ്പോ ചെറുതായിട്ട് ഒരു അഞ്ചാറ് മണിയൊക്കെ കൊഴിയുന്നല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇതിന് വരില്ല കാരണം ഇത് അത്രയും ട്രീറ്റ് ചെയ്ത് ഉണക്കി എടുക്കുന്ന സാധനം

പിന്നെ പന്നിയുടെ ശല്യം പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം നമ്മൾ കൊഴ്തിട്ട് ഉണങ്ങാൻ അവിടെ ഇട്ട് വെച്ചാലും ഈ പന്നികൾ വന്ന് കിടന്നൊഴിച്ച് അപ്പൊ അതൊക്കെ ഒരു അതിൽ നിങ്ങൾക്ക് തരണം ചെയ്തെടുക്കുക പറയുന്നത് പത്ത് പതിനഞ്ച് ദിവസം നമുക്കത് കൊയ്തിട്ട് വയലിൽ തന്നെ ഇട്ട് വെച്ച് ഉണക്കണം അല്ലാതെ വീട്ടിലൊന്നും കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല അവിടെ ശ്രദ്ധിക്കണം അല്ലേ സാധാരണ നമ്മൾ നെല്ല് കൊയ്തെടുക്കുന്ന പോലത്തെ പരിപാടിയല്ലേ അതുകൊണ്ട് ഒരിക്കലും അതിന്റെ പ്രൈസും റേറ്റും ആക്കിയിട്ട് ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല തീർച്ചയായും ഓരോ എടുത്തിട്ട് ക്ലീൻ ചെയ്യണം അത് മൂന്നു നാല് പ്രോസസ്സാണ് എല്ലാം ക്ലീൻ ചെയ്തിട്ടും വീണ്ടും അതിനെ ഉണക്കണം അപ്പോഴാണ് അതിന് നല്ലൊരു കളർ വരിക ഇത്ര നേരം നമ്മൾ കണ്ടത് കൂടാതെ ഈ നെറ്റിപ്പട്ടവും നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത് നെറ്റിപ്പട്ടും ചെയ്യുന്നത് എല്ലാ മോഡലിലും ചെയ്ത് ചെറുത് മുതൽ വലുത് വരെ ആനയ്ക്ക് വെക്കുന്നതല്ല ഇത് വീട്ടില് വെക്കാൻ വേണ്ടി അലങ്കാര നെറ്റിപ്പട്ടങ്ങൾ എന്ന് പറയും ഇതിൽ അതിലുള്ളതുപോലെ എല്ലാം മുപ്പത്തി മുക്കോടി ദേവതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് അതിലെ ബ്രഹ്മ വിഷ്ണു എന്ന് പറയുന്ന സങ്കല്പം ഇത് ഗണപതിയാണ് ഇത് ലക്ഷ്മി പാർവതി സരസ്വതി അങ്ങനെ ഇത് അഷ്ടവസ്തുക്കള് നവഗ്രഹങ്ങള് ഇതെത്ര മോഡൽ ചെയ്തിട്ടുണ്ട് ഇത് ഇതിപ്പോ നൂല് കെട്ടിയതാണ് വൂളൻ നൂല് കെട്ടിയതാണ് ഇതിന്റെ ഫ്ലവർ വെച്ചിട്ടുണ്ട് പിന്നെ മയിൽപ്പീലി മയിൽപീലി സൈഡിൽ കൊടുത്തിട്ട് ഇതാ ഉണ്ടോ ഇങ്ങനെ ഇത് ആലവട്ടം ഇതിന്റെ രണ്ട് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഇതുപോലെ മയിൽപ്പീലി ഇതിലും വെച്ചിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പൊ ഏതാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കും ഇത് തിടമ്പിന്റെ ഒരു രൂപമാണ് ആനപ്പുറത്ത് വെക്കുന്ന തിടമ്പല്ല ഇത് സ്വീകരണ മുറിയിൽക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഇത് പ്ലാസ്റ്റിക് നിർമ്മിതമാണ് നമ്മൾ പുറത്ത് വെക്കുന്ന അതേപോലെ വരുന്ന അതേ കണ്ടന്റോട് കൂടിയാണ് ഇതിലും നിർമ്മിച്ചിരിക്കുന്നത് വലിപ്പത്തിലാണ് വലിപ്പം അത് പല മോഡലുകളിലുണ്ട് ചെറുത് മുതൽ വലുത് വരുത് അതിന്റെ ഇങ്ങനെ ഒരു രൂപം വരും ഇങ്ങനെ ഫ്ലവർ ഒന്നും വെക്കാതെ ഈ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കുറച്ചുകൂടി വലുതായി ഈ ഒരു മോഡല് ഇതിലെ ഈ വിഗ്രഹങ്ങൾ നമ്മൾ ഏതാണോ ക്ലയൻറ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് കൊടുക്കുന്നു ഇത് മഞ്ചാടിയും കണ്ണനും പശുവും കൃഷ്ണനും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് മഞ്ചാടി കുരുവൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഇള ഇല്ല ഇല്ല ആ ഇത് മഞ്ചാടിയിലും ചെയ്യുന്നുണ്ട് കുന്നിക്കുരുവിലും ചെയ്യുന്നുണ്ട് ഇത് ഫിക്സ് ചെയ്താണ് ഇത് ഫിക്സ് ചെയ്യാതെ ഇങ്ങനെ കുന്നിക്കുരു ഇത് വെറുതെ വെച്ചിട്ട് ഇത് ആലവട്ടമല്ലാതെ ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ടോ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വെഡ്ഡിംഗ് ഡേ ഗിഫ്റ്റ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇതിങ്ങനെ ചെയ്തു കൊടുക്കാം നമുക്ക് ഏത് ഫോട്ടോ ആണോ അയച്ചു തരുന്നത് അതനുസരിച്ച് ഇങ്ങനെ മ്യൂറൽ വരച്ചിട്ടും ചെയ്യുന്നുണ്ട് ഫോട്ടോ ആയിട്ടും ചെയ്യുന്നുണ്ട് അതും എല്ലാം ചെയ്യുന്നുണ്ട് സാരിയില് മ്യൂറല് അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്ന ഗണപതിയാണ് ദൃഷ്ടി ഗണപതി ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് വാതിലിന് ഫ്രണ്ടിലായിട്ടും വെക്കും നല്ല സ്മെല്ലുണ്ട് അല്ലേ രാമച്ചു നല്ല സ്മെല്ലായിരിക്കും രാമച്ചു ഇത് നിങ്ങൾ നിങ്ങളെന്നെ കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇത്രയാണ് കതിർക്കുല ക്രാഫ്റ്റ്സിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് അല്ലെ കതിർക്കുല മാത്രമല്ല നമ്മൾ കണ്ടത് വാസപ്പടി കണ്ടിട്ടുണ്ട് തിടമ്പ് കണ്ടു നെറ്റിപ്പട്ടം കണ്ടു ഇങ്ങനെയുള്ള പല പ്രോഡക്റ്റുകളുമാണ് ഇവിടെ ഗിരിജ ചേച്ചിയും ടീമും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്കൊരു കസ്റ്റമൈസ്ഡായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് അതേപോലെ ചെയ്തു തരാനും ഇവിടെ ഗിരിജ ചേച്ചിയും ടീമും റെഡിയാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതൊരു ഏറ്റവും വലിയൊരു ടെൻഷനായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് ഇത് ഇളകി പോവുക അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുക എന്നൊക്കെയുള്ളത് അതിനും യാതൊരു കുഴപ്പമൊ സംഭവിക്കില്ല എന്നുള്ള ഒരു കാഴ്ചയും എന്നുള്ള അറിവും കൂടി നമുക്ക് ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണത് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ആടേണ്ടി വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വിടവെച്ച് നിർത്താണ് അടുത്ത അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ